ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ശിഷ്യവൃന്ദത്തിൽ എല്ലാം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പരിശുദ്ധ പത്രോസ്ലിഹ. നമ്മുടെ കർത്താവിനെ ദൈവോത്രനായ മിശിഹ എന്ന് ആദ്യം പ്രഖ്യാപിച്ച അകവൃന്ദത്തിൽ ഒരുവൻ, മറ്റു രണ്ടുപേർ സെവദിപുത്രന്മാരായ യാക്കൂബും യോഹന്നാനും, താബോർ മലയിലെ പ്രത്യക്ഷത ദർശിച്ച മൂവരിൽ ഒരുവൻ, ഗെത്സെമനയിലെ പ്രാർത്ഥനയിൽ കൂടെയുണ്ടായിരുന്ന മൂവരിൽ ഒരുവൻ, അതിനിർണായ ഘട്ടത്തിൽ ഗുരുവിനെ ഒന്നല്ല മൂന്ന് തവണ തള്ളിപ്പറഞ്ഞു, എന്നാൽ പിന്നീടുണ്ടായ ആത്മാർത്ഥമായ പശ്ചാത്താപം കർത്താവ് അംഗീകരിക്കുന്നു. ഗുരുവിനോടുള്ള സ്നേഹം മൂന്ന് വട്ടം ഏറ്റുപറയിക്കുന്നു. പരിശുദ്ധ പത്രോസ്ലിഹായെക്കുറിച്ച് ചില ചിന്തകൾ. ഒന്ന്, ദൈവിക വിളി. യോനയുടെ രണ്ട് മക്കളിൽ ഒരുവനാണ് അവരൻ അന്ത്രയോസ്. ഇവർ മൂന്ന് പേരും സെബദിയുടെ രണ്ട് മക്കളായ യാക്കൂബും യോഹന്നാനും സെബദിയും പങ്കാളിത്തമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന് കരുതണം. ഇവർ മത്സ്യത്തിന്റെ ഭവനം എന്നറിയപ്പെടുന്ന ബിസൈദക്കാരാണ്. പിന്നീട് പ്രസിദ്ധിയാർജ്ജ കബർദൂമിലേക്ക് ഇവർ താമസം മാറ്റി. സ്നാമക യോഹന്നാന്റെ രംഗപ്രവേശം സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ചപ്പോൾ യോഹന്നാൻ സ്നാമിലേക്ക് ഇവർ ആകർഷിതരാകുന്നു. ലോകത്തിന്റെ ഭാവത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന സ്നാപകന്റെ പരിചയപ്പെടുത്തൽ ഇവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. അങ്ങനെ കർത്താവിനോടൊപ്പം പാർക്കുന്നു അന്ന്. അങ്ങനെ കർത്താവുമായി ഒരു അഭിമുഖം അവർക്കുണ്ടാവുന്നു. ഗലീല തടാകത്തിലെ മീൻപിടുത്തം വഴി പത്രോസിനെയും അന്ത്രോസിനെയും കർത്താവ് മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുന്നു. മറ്റു മൂന്ന് പേരിൽ നിന്ന് പത്രോസിനെ കൂടുതലായി ഒരു ത്യാഗം സഹിക്കുവാനുണ്ടായിരുന്നു. ധർമ്മപത്നിയോടെ യാത്ര പറയേണ്ടി വന്നു. എന്താണ് പ്രവർത്തന പരിപാടി എന്ന് നിശ്ചയമില്ല. പ്രതിഫലം എന്ത് കിട്ടും എന്നറിയില്ല. കുടുംബത്തെ എങ്ങനെ പുലർത്തും അതും വ്യക്തമല്ല. കർത്താവിന്റെ ആഹ്വാനം അത്ര ശക്തമായിരുന്നു. ആ ത്യാഗം സഹിച്ച പേരില്ലാത്ത ആ ഭാര്യയെ നാം കൃതജ്ഞതയോടെ ഓർക്കണം. പത്രോസിന്റെ ഭാര്യയെ. വിശുദ്ധ മർക്കോസ് 1:30 പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ കുറിച്ച് പറയുന്നു. ആ അമ്മ സുഖം പ്രാപിച്ച് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്, കർത്താവിനെയും ശിഷ്യന്മാരെയും പരിചരിക്കുകയും ചെയ്യുന്നു. 2, ഗലീലയിലെ കർത്താവിന്റെ പ്രവർത്തന കേന്ദ്രം. ഗലീല തടാകത്തിന്റെ ചുറ്റും 9 പട്ടണങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു. മിക്കതും നല്ല ജനസാന്ദ്രതയുള്ളതായിരുന്നു. ഇവിടെയെല്ലാം കർത്താവ് പ്രവർത്തിച്ചിരുന്നെങ്കിലും കേന്ദ്രം കപ്രദഹവുമായിരുന്നു. യേശുവിന്റെ നഗരം എന്നാണ് അത് അറിയപ്പെടുന്നത് ഇന്നും. പത്രോസിന്റെ ഭവനമായിരുന്നു പ്രധാന സുവിശേഷ പാഠശാല. അങ്ങനെയെങ്കിൽ ഭാര്യയും ഭാര്യമാതാവും കർത്താവിനെ അനുഗമിച്ചിരിക്കണം. 4 പേർ ചുമന്ന പക്ഷവാതക്കാരനെ മേൽക്കൂര പൊളിച്ച് കർത്തൃസന്നിധിയിൽ ഇറക്കി വെച്ച ഭവനം പത്രോസിന്റേതായിരുന്നു എന്ന് വേദപണ്ഡിത മതം. താമസിക്കുവാനും പഠിപ്പിക്കുവാനും തന്റെ ഭവനം മാത്രമല്ല സമർപ്പിച്ചത് പത്രോസ്. തന്റെ വഞ്ചി പ്രസംഗത്തിനുള്ള പീഠവുമാക്കുന്നുണ്ട്. 3, കർത്തൃശുശ്രൂഷയും വിവാഹ ജീവിതവും. പ്രേക്ഷിത വൃത്തിക്കും കർത്തൃസേവനത്തിനും പത്രോസിന് കുടുംബം ഒരു തടസ്സമായില്ല. അനുഗ്രഹമേ ആയിരുന്നുള്ളൂ. കർത്താവിനേക്കാൾ അധികമായ സ്ഥാനവും അവകാശവും മറ്റാർക്കും നൽകരുതെന്നും മറ്റാരും കവർന്നെടുക്കരുത് എന്നും മാത്രമേ കർത്താവ് പഠിപ്പിച്ചിരുന്നുള്ളൂ. പത്രോസ് ഭാര്യയോടൊത്ത് പ്രവർത്തിച്ചതായി പരിശുദ്ധ പൗലോസ്ലിഹയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. പരിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു, കർത്താവിന്റെ സഹോദരന്മാരും കേഫായി ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്കും അധികാരമില്ലേ? 1 കൊരിന്ത്യർ 9:5. ഞാനും എന്റെ കുടുംബവുമേ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന യോശുവയുടെ വാക്ക് ഇവിടെ അന്വർത്ഥമാണ്. ദൈവത്തിന്റെ പ്രവർത്തനത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന രാജകീയ പുരോഹിത വർഗത്തിൽ എല്ലാവരും ഇത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. നന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നേക്കാൾ അധികമായി മറ്റൊന്നിനെയും സ്നേഹിപ്പാനും സേവിപ്പാനും ഇടയാകരുത്. രാജകീയ പുരോഹിത വർഗമായ ഞങ്ങളെ ആക്കിയിരിക്കുന്നത് ജീവിതത്തിലൂടെ നിന്നെ ശുശ്രൂഷിപ്പാനും സേവിപ്പാനുമാണല്ലോ. അതിന് ഞങ്ങളെ ശക്തി സഹായിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.